ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും മില്ലി ബിനോസസ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഡിസംബർ മാസം 13-ാം തീയതി തൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേയിൽ ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് മില്ലി ബിനോസസിൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ഓൾ. കർത്താവ് എല്ലാ നിലയിലും ഈ വർഷം മുതൽ ദൈവം മാനിക്കുകയും ഒരു പുതിയ രാജ്യത്തിലേക്കും പുതിയ നന്മയിലേക്കും ദൈവം നടത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഈ മാർച്ച് മാസം 2024 മാർച്ച് മാസം ഈ മകളുടെ മെയിൻ എക്സാമിൽ നടക്കുന്നു. എക്സാമിൽ ദൈവം ഏറ്റവും നല്ല മാർക്കോടെ പാസ്സാകുവാൻ ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ മില്ലിസസിൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം ഇവർ കുടുംബമായി ജർമ്മനിയിൽ എത്തുവാനായിട്ട് ദൈവം എല്ലാ വഴികളും തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ അടുത്ത പ്രാർത്ഥന വിഷയം ഹസ്ബൻഡിനെ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവം മാനിക്കേണ്ടതിനായിട്ടും, പ്രത്യേകിച്ച് മില്ലിസസിൻ്റെ ജോലിയിൽ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം മുഴുവൻ മാറേണ്ടതിനായിട്ടും, ജർമ്മൻ ഭാഷ നല്ലതുപോലെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഒരു അത്ഭുതം തനിക്ക് വേണ്ടി ചെയ്യേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയരെ, ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം യേശു വാക്കുമാറാത്തവനാണ്. യേശു അത്ഭുത മാത്രയാണ്. ദൈവത്തിൻ്റെ വലിയ ഫേവർ വെളിപ്പെട്ട് വരും. കണ്ണുകളും നടക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും? ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സാധ്യതകളുണ്ട്. പ്രാർത്ഥന, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്ന ഒന്നാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിലർക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കും. ഹല്ലേലൂയ. എങ്കിൽ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഈ കുടുംബത്തിന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മില്ലി ബിനോസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. December 13 ബർത്ത്ഡേ ആണല്ലോ പാ. കർത്താവെ, ഈ ദിവസം മുതൽ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കേണ്ടതിനായി, വലിയ ദൈവത്തിൻ്റെ കരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ ഫേവർ, ദൈവത്തിൻ്റെ കരം തൻ്റെ മകളുടെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാന്നിധ്യം ഈ ബർത്ത്ഡേ മുതൽ ആ മകളുടെ കൂടെ നിൽക്കട്ടെ അപ്പ. അനേകർക്ക് ആ മകളൊരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ. മില്ലിസസിനും ഹസ്ബൻഡിനും ഒരു ഹല്ലേലൂയ സമാധാനവും സന്തോഷവും ആ മകളിൽ ലഭിക്കണം. കർത്താവെ, ഹല്ലേലൂയ, തൻ്റെ മെളിയിൽ, എസ്തറിൻ്റെ മെളിയിൽ വെളിപ്പെട്ട എല്ലാ ഫേവറും തൻ്റെ മേളിൽ തുറന്നു കൊടുക്കണമേ അപ്പ. റൂത്തിൻ്റെ മേളിൽ തുറന്ന ഫേവർ തുറന്നു കൊടുക്കണമേ അപ്പ. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവത്തിൻ്റെ കരം ആ മകളുടെ മേളിൽ വെളിപ്പെട്ട് വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. തുടർന്ന് എല്ലാ എക്സാമുകളുടെ വെളിയിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഹസ്ബൻഡിനെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇവർക്ക് കുടുംബമായി ജർമ്മനിയിൽ എത്താനുള്ള വഴിയങ്ങ് തുറക്കണമേ അപ്പ. ഹല്ലേലൂയ. മില്ലിസസിൻ്റെ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം പൂർണ്ണമായി മാറുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവ് ആ മകളുടെ നാവിനെ തുടരണമേ അപ്പ. അത്ഭുതം ചെയ്യണമേ അപ്പ. കർത്താവിൻ്റെ കരം ആ മകളുടെ ജോലിയിൽ കൂടെ ഇരിക്കണമേ അപ്പ. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന ഈ സമയം മുതൽ ദൈവത്തിൻ്റെ വലിയ കരം ഈ മകളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ എപ്പിസോഡ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കുടുംബത്തിൽ തീരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാവിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് 2012 മുതൽ അനേക മീഡിയ മാർഗത്തിൽ കടന്നു വരുവാൻ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അതെൻ്റെ കഴിവോ എൻ്റെ വിദ്യാഭ്യാസത്തിന് കൂടുതലോ എൻ്റെ സാമ്പത്തികത്തിന് കൂടുതലോ ഒന്നുമല്ല. ഹല്ലേലൂയ. എൻ്റെ പാരമ്പര്യമല്ല, കർത്താവാണ് എന്നെ നടത്തിയത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് തമ്പുരാൻ ചെയ്ത ആ വലിയ കാര്യങ്ങൾ, ആ നന്മകൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, നന്ദിയല്ലാതെ വേറെ ഒന്നും പറയുവാനില്ല. ഇന്നലെ വരെയും നടത്തിയ ദൈവം ഇന്നലത്തെ എപ്പിസോഡിനകത്തും ചില കുടുംബങ്ങളെ ദൈവം അത്ഭുതകരമായി തൊടുകയും അവരുടെ ജീവിതത്തിൽ വഴി തുറക്കുകയും ചെയ്ത ആ
ആ പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ കർത്താവെ ഇന്നും അങ്ങ് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവ് അലിയ ഇന്നലകളിൽ മാത്രമല്ല, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അലണ്ണേലായി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് അതിമഹത്വത്തിലേക്ക് ഞാൻ നിങ്ങളും കടക്കുകയാണ്. കാരണം ഞാൻ നിങ്ങളും നിത്യതയോടും ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അലലുയ, സൂര്യനെ സൃഷ്ടിച്ച ദൈവം അലലുയ എന്ന് പറഞ്ഞാൽ സാധാരണ അലലുയ. എനിക്ക് നിങ്ങൾക്കും അറിയാം, സൂര്യൻ്റെ അടുക്കൽ പോലും ആർക്കും പോകാൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം കത്തി ജ്വലിച്ച് നിൽക്കുന്ന, പ്രകാശത്തോടെ നിൽക്കുന്ന സൂര്യനെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ആ തേജസ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ തേജസ്സിനോടാണ് ഞാൻ നിങ്ങളും അനുരൂപരായിക്കൊണ്ടിരിക്കുന്നത്, അടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഓരോ ദിവസം കഴിയുന്നതോറും തമ്പുരാൻ്റെ മഹത്വം പ്രാപിപ്പാനായിട്ട്, കർത്താവിൻ്റെ ആ തേജസ് പ്രാപിപ്പാനായിട്ട് വിളിച്ച ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ അടുക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത യോഹന്നാൻ വിളിച്ചു പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വ്യക്തമായി പറയുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം വ്യക്തമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് മെയിൻ 3 ഭാഗങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ ജാതികൾക്ക് ദൈവത്തെ വിളിച്ചു കാണിക്കുകയാണ്, വചനത്തിൻ്റെ അധികാരത്തെ വിളിച്ചു കാണിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, യോഹന്നാൻ്റെ സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഈ 3 ഭാഗങ്ങൾ മനസ്സിലാകും. 1-ാമത്തത്, ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഞാനോ ലോകത്തിൻ്റെ വെളിച്ചമാന്ന് പറഞ്ഞ, ലോകത്തിൻ്റെ പ്രകാശമാന്ന് പറഞ്ഞ കർത്താവ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. അപ്പം വെളിച്ചത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകണം. എത്ര ഇരുളിൽ കിടക്കുന്ന, എത്ര ഹല്ലേലൂയ ജീവിതമാർഗം അടഞ്ഞുപോയ, ഇരുട്ടിൻ്റെ അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാലും യേശുവിൻ്റെ അടുക്കലേക്ക് ഒരുവൻ വന്നാൽ ഹല്ലേലൂയ അവൻ്റെ വെളിയിൽ വലിയ വെളിച്ചം, വലിയ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അതേ അധ്യായത്തിൽ തന്നെ 130-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ വചനത്തിൻ്റെ വികാശനം അത് പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കി തീർക്കും. ഹല്ലേലൂയ. ഈ വചനം ഒരാൾക്ക് തുറന്നു വിട്ടാൻ തുടങ്ങിയാൽ അവൻ്റെ പാതകൾ തുറക്കാൻ തുടങ്ങും, അവൻ ഇതുവരെയും കാണാത്തത് ചിലത് വെളിച്ചമായി വെളിപ്പെടാൻ തുടങ്ങും. ഒന്നുകൂടെ ഒരാളെ ഞാൻ പറയാം, അറിയ പത്രോസിൻ്റെ പടകിലോട്ട് യേശു കയറുമ്പോൾ, ഇന്നലകളിൽ കഴിഞ്ഞ രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന പത്രോസിൻ്റെ ആ പടകിനകത്തൊരു വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകി, ഒരു നിറവിൻ്റെ അനുഭവം. എന്ന് പറഞ്ഞാൽ അതേ പടകിൽ, അതേ കടലിൽ, അതേ വലയിൽ, ഹല്ലേലൂയ, ആ ഒരു മാറ്റമില്ലാത്ത അനുഭവത്തിൽ നിന്ന് പത്രോസിൽ ഭയങ്കരമായ പെരുത്ത മീൻകൂട്ടം വെളിപ്പെട്ടു വരികയാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കേ, കാനാവിലെ കല്യാണ വീട്ടിൽ 3-ാമത്തെ ദിവസം മീൻ അവസാനിച്ചു. പക്ഷേ വെളിച്ചമായ കർത്താവ് ആ ഭവനത്തിൽ വരുമ്പോൾ അവസാനിച്ച ചിലത് വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലൊന്നാണ്, എൻ്റെ കർത്താവ് വെളിച്ചമാണ്, ഈ കേൾക്കുന്ന വചനം വെളിച്ചമാണ്. നിങ്ങളുടെ വഴി അടഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചനം നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. 2-ാമത്തെ ആഴമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ, നമ്മുടെ കർത്താവ് ജീവൻ തരുന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം ശ്രദ്ധിക്കുന്നവർക്കറിയാം, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ വന്നതോ ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ജീവിതത്തിനകത്ത് എങ്ങും എത്താതെ ചില രോഗത്താൽ നിങ്ങൾ അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലേക്ക് യേശുവിൻ്റെ അടിപ്പണരാനുള്ള സൗഖ്യം, ഒരു പുതിയ ജീവൻ നിങ്ങളുടെ മണിയിൽ വെളിപ്പെട്ട് വരാൻ പോകും. എത്രപേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, കർത്താവെ നിൻ്റെ ജീവൻ എൻ്റെ മണിയിൽ വെളിപ്പെടുത്തണമേ, നിൻ്റെ സൗഖ്യം എൻ്റെ മണിയിൽ വെളിപ്പെടുത്തണമേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അടുത്ത ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം, ഹല്ലേലൂയ, അവൻ സ്നേഹമാകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്താരും നിങ്ങളെയും എന്നെയും സ്നേഹിക്കാത്തതുപോലെ ജീവൻ തന്ന്, പ്രാണൻ തന്ന് സ്നേഹിച്ച കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ ആരും കാൽവരി ക്രൂശിൽ കൊന്നതല്ല കേട്ടോ, ഹല്ലേലൂയ, മനഃപൂർവ്വമായി ജീവനെ തന്നതാണ്. ഹല്ലേലൂയ. മനഃപൂർവ്വമായി സ്നേഹിച്ചുകൊണ്ട് പ്രാണനെ കർത്താവ് കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, എൻ്റെ ജീവിതം പ്രകാശമായി തീരും, എൻ്റെ ജീവിതം കർത്താവിൻ്റെ ജീവനാൽ ഹല്ലേലൂയ അത്ഭുതമായി മാറും. 3, അവൻ്റെ സ്നേഹത്താൽ ഞാൻ നിറയാൻ പോവുകയാണ്. എന്നെ കാണുന്നവർ, എന്നോട് സംസാരിക്കുന്നവർ ദൈവസ്നേഹം നിറയപ്പെട്ടിരിക്കും, ദൈവസ്നേഹത്താൽ അവർ പിടിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചനത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് ആഴമായി സമർപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സമർപ്പിച്ചാട്ടെ. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ
നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും യേശു സ്നേഹിച്ചു എന്നുള്ള ആഴമാണ് ഇന്ന് ഞാനിതുങ്ങളിൽ പദവിയിലെത്തി നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനകത്തും ഞാൻ നിങ്ങളുടെ ആഴമായി ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമുക്ക് ആ പാദപീഠത്തെ ഒന്ന് ആശ്രയിക്കാം പ്രിയരെ. ഹല്ലേലൂയ. എത്ര തകർന്നതിനെ, എത്ര ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, ഈ ലോകത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒന്നാണ് ആ പാദപീഠം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ ആശ്രയിച്ച ഒരാൾ പോലും അറിയാം തെല്ലപ്പെട്ടു പോയതായി ഞാൻ കണ്ടിട്ടില്ല, അറിയാം നിരാശപ്പെട്ടു പോയതായി ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ജീവിതം അവസാനിപ്പിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ബൈബിൾ ഒന്ന് രണ്ടു മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, അറിയാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ, ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അറിയാം ആ പാദപീഠത്തിലോട്ട് വന്നിട്ട് പറയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കണം. കുഷ്ഠരോഗിക്ക് ഇപ്പോൾ എത്ര വയസ്സായി നമ്മൾ കൊടുത്തിട്ടില്ല, എത്ര വർഷമായി ഈ രോഗം പിടിച്ചിരിക്കുന്നു അറിയത്തില്ല. പക്ഷേ അവൻ നിയമങ്ങളെ തെറ്റിച്ച്, അല്ലെങ്കിൽ യഹൂദ മത നിയമം അനുസരിച്ച് കുഷ്ഠമുള്ളവൻ ജനത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത് ആരെയും തുടരുതെന്നുള്ളതാണ്. പക്ഷേ അവനൊന്ന് മനസ്സിലായി, എൻ്റെ കർത്താവ് തൊട്ടാൽ, എൻ്റെ കർത്താവ് മനസ്സലിഞ്ഞാൽ, അറിയാം ആ പാദപീഠത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിനകത്തും മാറ്റം വരും. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, 20 വർഷം അവൻ അനുഭവിച്ച പ്രതികൂലം കർത്താവിൻ്റെ ഒറ്റ സ്പർശനത്തിനകത്ത്, ഇന്നത്തെ എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ആഴം വിളിച്ചു പറയുകയാണ്, അറിയാം നീ 20 വർഷം അനുഭവിച്ച പ്രതികൂലത്തെ ഒറ്റ ശബ്ദത്തിനകത്ത്, ഒറ്റ സ്പർശനത്തിനകത്ത് ദൈവത്തിന് മാറ്റാൻ പറ്റും. 20 വർഷം ഇരുട്ടിൽ കിടന്ന നിൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് മിനിറ്റുകൾ കൊണ്ട് വെളിച്ചമാക്കി തീർക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, അറിയാം എൻ്റെ ജീവിതം ഇതേപോലെയായിരുന്നു പ്രിയരെ. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങൾ, 16 വർഷങ്ങൾ അറിയാം ഒറ്റപ്പെട്ട് മരിക്കണം ണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. എന്തിനായി ഭൂമിയിൽ ജനിച്ചതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അറിയാം പഠിച്ച സ്കൂളിൽ നിന്ദിക്കപ്പെട്ട, ബന്ധുക്കാരുടെ വീട്ടിൽ അറിയാം കയറാൻ പറ്റാത്ത അനുഭവത്തിനകത്ത്, അറിയാം ദേശത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അനുഭവത്തിനകത്ത്, പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് അറിയാം ആ കരത്തിനകത്ത് പ്രകാശമാക്കി തീർത്തതോർത്ത് അനേക ആയിരങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർത്തെങ്കിൽ ഇന്നും ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന, ഇന്നും ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായി തീരാൻ കാരണം ജീവിതത്തിനകത്ത് വർഷങ്ങൾ ഇരുട്ട് പിടിച്ച് വഴിയടഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആ പാദപീഠത്തിനകത്ത് ആശ്രയിച്ചതാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കുഷ്ഠരോഗിയെ കർത്താവ് പറയുന്ന എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരം വെച്ച് അവനെ ശുദ്ധമാക്കി തീർക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ഈ മെസ്സേജിനകത്തും നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്തും 3 വ്യക്തിജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അറിയാം ചരിത്രത്തിൽ ഇന്നുവരെയും സംഭവിച്ചതിനകത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ച ഒരു അധ്യായമാണ്. കാരണം 1-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് 6,000 ഭൂതമുള്ള വ്യക്തിയാണ്. അല്ല യേശു അവനെ കണ്ടതല്ല, യേശുവിനെ കണ്ടിട്ട് അവൻ ദൂരത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ എത്ര വർഷം നഷ്ടമായെന്നറിയത്തില്ല. അവൻ ഭൂതത്താൽ ബാധിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടവനാണ്. പക്ഷേ ദേശത്തിൽ ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ ഉറക്കം കല്ലറയിലാണ്. ഒരു വ്യക്തി കല്ലറയിൽ എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജീവിതം അവസാനിക്കുമ്പോഴാണ്. ജീവിതം അവസാനിച്ച ഇരുട്ട് പിടിച്ച ഇവൻ്റെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുമ്പോൾ യേശുവിനെ നമസ്കരിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ നമസ്കരിക്കുന്ന സമയത്ത് ജീവിതം മാറുകയാണ്. വസ്ത്രരഹിതനായവൻ ഇതാ വസ്ത്രമെടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതേപോലെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് മക്കളെ അടച്ചിട്ടിരിക്കുന്നത് പോലെ ആ പഠനത്തിനകത്ത് എന്തോ സംഭവിച്ചതാണ്, ആ യാത്രയിൽ എന്തോ സംഭവിച്ചതാണ്, എന്തോ കണ്ട് ഭയപ്പെട്ടു പോയി, ഇനി മക്കൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ചില മാതാപിതാക്കൾ എന്നെ കണ്ണുനീരോടെ കാണുന്നുണ്ട്. അറിയാം ഒരു ആക്സിഡൻ്റ് അകത്ത് ജീവിതം തകർന്നു പോയി, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചിലവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, വർഷങ്ങൾ അറിയാം ജീവിതത്തിനകത്ത് നഷ്ടമായിപ്പോയ നിന്റെ ജീവിതത്തെ ഇതാ വെളിച്ചം സ്പർശിക്കാൻ പോകുന്നു. എത്ര വലിയ കൊടി ഇരുട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ വെളിച്ചം ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ അത് സ്വിച്ച് വീഴുന്നത് പോലെയാണ്. ഹല്ലേലൂയ. നമ്മളൊരു ലൈറ്റ് ഓണാക്കുന്നത് പോലെ സഡൻ വെളിച്ചം വീഴുന്നത് പോലെ ഞാൻ ഇന്ന് ഹല്ലേലൂയ ശക്തമായ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വർഷങ്ങളുടെ കണക്കുകൾ ഈ മെസ്സേജിനകത്ത് എൻ്റെ കർത്താവ് തീർക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഇന്നത്തെ ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുറക്കാൻ
പോവുകയാണ്. ഹല്ലേലൂയ. കാലഘട്ടത്തെ രണ്ടായി തരം തിരിച്ച കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷ്യം വയ്ക്കാൻ പോകുന്നു. ഞാൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ കർത്താവ് എന്നെ ഇങ്ങനെയാക്കി തീർത്തു. ഇതാ കുഷ്ഠരോഗിയോട് ചോദിച്ചാൽ അവൻ പറയും, ഹല്ലേലൂയ, ആരും അടുപ്പിക്കാത്ത, സ്വന്തം ഭവനത്തിൽ താമസിക്കാൻ പറ്റാത്ത, അറിയ പട്ടണത്തിന് പുറത്ത് ഹല്ലേലൂയ താമസിച്ചിരുന്ന, അറിയ പട്ടണത്തിനകത്ത് കയറാൻ എനിക്ക് വിലക്കായിരുന്നു, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സ്പർശനം അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്നു. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മെസ്സേജിനകത്തും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. എങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇത് ആ ഭൂതഗ്രസ്തൻ സൗഖ്യമാകുകയാണ്. ദേശത്തിൽ തന്നെ ദെക്കപ്പൊലി നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന സാക്ഷ്യമായിട്ട് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പാദപീഠത്തിൽ നീ ആശ്രയിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിലും ഇതേപോലെ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ അറിയ വ്യക്തിത്വമാണ് ഞാൻ തൊടാൻ പോകുന്നത്, യായിറോസ് എന്ന പള്ളി പ്രമാണി. അറിയ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ ഇതാ പള്ളി പ്രമാണി അറിയ യായിറോസ് എന്ന് പേരുള്ളവൻ വന്ന് ആ കാൽക്കൽ വീണെന്നായിരുന്നിരിക്കുന്നത്. പേര് നോക്കാതെ, പ്രതാപം നോക്കാതെ, ഹല്ലേലൂയ, മറ്റുള്ളവരെന്ന് പറയുമെന്ന് നോക്കാതെ, ഹല്ലേലൂയ, തൻ്റെ ആവശ്യബോധവുമായിട്ട്, ഹല്ലേലൂയ, ലോകത്തിൽ ഇനി എൻ്റെ കുഞ്ഞിന് ഹല്ലേലൂയ വഴിയില്ലെന്ന് പറയുമ്പോൾ യായിറോസ് പറയുന്നു, ലോകത്തിലെല്ലാ വഴിയും അറിഞ്ഞാലും ഒരു വഴി എനിക്കുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദപീഠത്തെ പുറകെ പിടിക്കുകയാണ്. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവരെ, ആ പാദപീഠത്തിൽ ആശ്രയിക്കാമെങ്കിൽ ജീവിതത്തിൽ നിശ്ചയമായി തുറക്കാത്ത അത്ഭുതങ്ങൾ ഇന്ന് തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനും ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. ഞാനും വിശ്വസിക്കുന്നു ലോകത്താർക്കും തുറക്കാൻ പറ്റാത്ത ചില വാതിലുകൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും അത് വിശ്വസിച്ചുകൊണ്ട് പ്രതികരിക്കണം കേട്ടോ. അടുത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരോടുകൂടെ പറയണം, നമുക്ക് വേണ്ടിയുള്ള മെസ്സേജാണിത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ഇതാ യായിറോസ് ആ പാദപീഠത്തിൽ മുറുകെ പിടിച്ചൊക്കെയാണ്. അവിടെ സ്വതമെ എഴുന്നേറ്റെന്ന് ഞാൻ കാണുന്നില്ല. കർത്താവ് അവനെ പിടിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ, കർത്താവിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ അവൻ മനസ്സലിയും. ഇന്നും നിങ്ങൾ ഏത് അറിയ മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് സംഘടനയിൽപ്പെട്ട ആളായിക്കോട്ടെ, അറിയാം, നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ ആ പാദപീഠത്തിലോട്ടൊന്ന് ആശ്രയിക്കാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് പുറകെ പിടിക്കുവാനായിട്ട് എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് യായിറോസിനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കർത്താവ് 23-24 വാക്യങ്ങൾ നോക്കിയാൽ യായിറോസിനോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ വരാം. ഈ മെസ്സേജിനകത്ത് ഞാൻ ചിലരോട് അറിയ ഹൃദയം നിറഞ്ഞുകൊണ്ട് ദൂത് പറയുകയാണ്, ആ പാദപീഠത്തിൽ ആശ്രയിക്കാമെങ്കിൽ അടുത്ത വീട് ഇന്നു മുതൽ ഞാൻ നിൻ്റെ കൂടെ വരാമെന്നുള്ളതാ. വിശ്വസിക്കാമെങ്കിൽ ആ കടഭാരത്തിൽ, ആ വേദനയിൽ, ആ രോഗത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഇന്നു മുതൽ നിങ്ങളെ ജയിപ്പിക്കുന്നവൻ നിങ്ങളുടെ കൂടെ വരികയാണ്, നിങ്ങളെ സൗഖ്യമാക്കുന്നവൻ നിങ്ങളുടെ കൂടെ വരികയാണ്, നിങ്ങളുടെ അടഞ്ഞ വഴികളെ തുറക്കുന്നവൻ നിങ്ങളുടെ കൂടെ വരികയാണ്. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആ പാദപീഠത്തെ ഒന്ന് പുറകെ പിടിച്ച് യായിറോസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പോകുന്ന വഴിയിൽ തന്നെ ഒരു രക്തസ്രാവസ്ത്രീ കർത്താവിനെ വന്ന് തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുകയാണ്. കാരണം രക്തസ്രാവമുള്ളവൾ ഹല്ലേലൂയ മതവിലക്കുള്ളവളാണ്. ഹല്ലേലൂയ. അവൾ മതം അവളോട് പറയുന്നു, പട്ടണത്തിൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വരുന്നത് നീ വിലക്കപ്പെട്ടവളാണ്, നീ തൊടുന്നവരും അശുദ്ധരായിത്തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് അറിയ പല ദൈവങ്ങളെയും ഈ ലോകത്തിൽ നോക്കിയാൽ അശുദ്ധിയുള്ളവർ അറിയ പ്രത്യേകിച്ച് രക്തസ്രാവമുള്ളവർ ആ ദേവന്മാരെ ആരാധിക്കരുത്, അല്ലെങ്കിൽ അവിടേക്ക് വരും. ഞാൻ മതത്തെ താഴ്ത്തിയല്ല കേട്ടോ, യേശുവിൻ്റെ ആ വലിപ്പം പറയുകയാണ്. ഹല്ലേലൂയ. എത്ര വലിയ രോഗികളാണെങ്കിലും ആ പാദപീഠത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ, അവിടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ ഹല്ലേലൂയ എൻ്റെ കർത്താവിൽ നിന്ന് വെളിപ്പെടുന്ന വിശുദ്ധി അവളെ ശുദ്ധീകരിക്കുകയാണ്. എൻ്റെ കർത്താവിൽ നിന്ന് വെളിപ്പെട്ട അഭിഷേകം അവളെ സൗഖ്യമാക്കുകയാണ്. ശക്തി പുറപ്പെട്ടെന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. തനിക്ക് സംഭവിച്ചതൊക്കെയും മനസ്സിലാക്കിയവൾ യേശുവിൻ്റെ ആ പാദപീഠത്തിലോട്ട് മുട്ടുകുത്തി വീഴുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ലോകം കൊടുക്കാത്തൊരു വിടുതൽ എൻ്റെ കർത്താവ് അവൾക്ക് കൊടുത്തു. ആ പാദപീഠം തന്നെ ആയിരിക്കണം പ്രിയരെ ആശ്രയമാകട്ടെ. കർത്താവ് അവളോട് പറഞ്ഞെന്നറിയാമോ, ആ പാദപീഠത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന അവളോട് എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക, സ്വസ്ഥതയോടെ പോയിക്കോ, നിന്റെ ജീവിതത്തിൽ വിടുതൽ നടന്നു കഴിഞ്ഞു, നീ രക്ഷ പെട്ടു കഴിഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ 12 വർഷം ആ രോഗത്തിൽ അവൾ അനുഭവിച്ച അസ്വസ്ഥത അവളുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറുകയാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ പറയുന്നത്, ഹല്ലേലൂയ, പാദപീഠത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവോ, ഈ സമയത്ത് അടുത്ത വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ യായിറോസിൻ്റെ വീട്ടിൽ നാള് വന്നു കേട്ടോ. യായിറോസിൻ്റെ വീട്ടിൽ നാള് വന്നിട്ട് പറഞ്ഞു, ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചു. ഹല്ലേലൂയ. ഇനി നീ എന്തിനു വേണ്ടിയാണ് ഗുരുവായിട്ട് വരുന്നത്? അത്രത്തോളം നിരാശ പറയുമ്പോഴും പാദപീഠത്തിൽ ആശ്രയിച്ച യായിറോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൾ ഉറങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നഷ്ടപ്പെട്ട വിഷയങ്ങളും
ആ പാദപീഠത്തെ ആശ്രയിക്കാമെങ്കിൽ അതൊരത്ഭുതമാക്കും. എൻ്റെ കർത്താവ് യൈറോസിൻ്റെ ഭവനത്തിൽ കയറി അലലുയ തലിതാക്കുമി എന്നുള്ള വീടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അലലുയ അവരുടെ ആ വീട്ടിൽ നിന്നവർക്ക് മുഴുവൻ ആശ്ചര്യമായി. അത് അത്ഭുതമായെന്നാണ്. ഏത് വിഷയമായിട്ടാണോ പാദപീഠത്തിൽ വന്നത്, ഇതൂന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയത്തെ എൻ്റെ കർത്താവ് അത്ഭുതമാക്കും, ആശ്ചര്യമാക്കും. ഒരു പദം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇതാ ലാസറിൻ്റെ സഹോദരിയായ മറിയ യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. സഹോദരൻ മരിച്ചിട്ട് 4 ദിവസമായി. എന്നാൽ ആ പാദപീഠത്തിലോട്ട് വീണിട്ട് പറയുകയാണ്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായി. ഞാൻ ഈ ദൂതനകത്തു നിന്ന് 2 ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് വിഷമത്തിനകത്തും എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഏത് പ്രതിസന്ധിക്കകത്തും കർത്താവ് നിങ്ങളെ സഹായിക്കും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ കൂടെ വേണ്ടത്, ഹല്ലേലൂയ, ഇതൊന്നും വേണ്ട, അനുഗ്രഹം വേണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഈ ലോകത്തിലെ മറ്റെല്ലാത്തിനേക്കാളും അധികമായി എൻ്റെ യേശു നിങ്ങളുടെ അടുക്കൽ വേണം. കാരണം മറിയ പറയുക, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അടുത്ത പദം പറയുന്നു, ആ പാദപീഠത്തിൽ അവൾ വീണ് കിടക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നു, മരിച്ചതിനെ ഞാൻ ജീവിപ്പിക്കാൻ പോവുകയാണ്. 2-ാമത്തെ ആശയം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, എത്ര കൈവിട്ട വിഷയങ്ങൾ, എത്ര നഷ്ടപ്പെട്ടു പോയതിനകത്ത്, എത്ര അവസാനിച്ചെന്ന് ലോകം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആ പാദപീഠത്തിൽ ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കുക. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം വിളിച്ചു പറയും, അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ്. ആ കർത്താവ് ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്നു. ആ പാദപീഠം എൻ്റെ ആശ്രയമാണ്. ഹല്ലേലൂയ. മറിയോട് പറയുന്നു, മരിച്ച 4 ദിവസമായോ? കുഴപ്പമില്ല, ഇതാ എൻ്റെ വാക്കുകൾ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങളിൽ ഇന്ന് ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകും, ഭയങ്കര വിടുതലുകൾ സംഭവിക്കാൻ പോകും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കാൻ പോവുകയാണ്. എങ്കിൽ അത്ഭുതമായ സാക്ഷ്യത്തിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. +2 പാസ്സായിട്ട് 2 വർഷമായി പഠിക്കാനൊന്നും ചേരാണ്ട് നിൽക്കണേരുന്നെ. പാസ്റ്റർ പ്രാർത്ഥിച്ച് വെള്ളം തന്ന ശേഷം ആ വെള്ളം കൊടുത്ത് തീരണം മുമ്പേ മോൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി ചേർന്ന്. ആമേൻ. ഒന്ന് കര ഉയർത്തി. അതൊരു സാധാരണ സാക്ഷ്യമല്ല. 2 വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിന്ന മകൻ ഇവിടെ വന്ന് വിശ്വാസത്തിൽ വെള്ളം പ്രാർത്ഥിച്ച് കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ ദൈവം ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധാരണ സാക്ഷ്യമല്ല. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാനും വിശ്വസിക്കുന്നു. അനേക എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയരെ, പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരൊക്കെയോ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്, ആരൊക്കെയോ ഇതുവരെയും കാണാത്ത വലിയ ദൈവപ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. കാരണം ഈ ഭൂമിയിൽ എനിക്കെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്. ആ പാദപീഠമാണ് എൻ്റെ ആശ്രയം. നമുക്കൊരുമിച്ചൊന്ന് ഹല്ലേലൂയ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ പ്രിയരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ഒരു സുനാമിയിൽ തീർന്നു പോകുന്നതല്ല. ഈ ലോകത്തിൽ എൻ്റെതെന്ന് പറയാനായിട്ട് എനിക്ക് യേശു മാത്രമാണ്. എങ്കിലും ആ കണ്ണുകളും നടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത കർത്താവ്, എല്ലാ കണ്ണുകളും നടച്ചോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആശ്രയിക്കുന്നു. കർത്താവേ, ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യണമേ. എൻ്റെ ഉപവാസത്തിനകത്ത് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇവരിപ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ. ജീവിതത്തിനകത്ത് ഒത്തിരി വഴിയടഞ്ഞു പോയി ഇവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ചില മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. അലക്സ് ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാദ്യതകൾ തുറക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജോലിയിൽ ഒരു വലിയ വിടുതൽ കർത്താവ് വഹിക്കാൻ പോകുന്നു. ഗിരീഷ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഗിരീഷ്, നിങ്ങളുടെ വിവാഹ ജീവിതം തകർന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ചെയ്യുന്ന ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഒരുമിച്ചാക്കുകയും വീണ്ടും പണിയുവാൻ പോകുന്നു. കാരണം നമ്മുടെ കർത്താവ് അത്ഭുതമന്ത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ
ബിനു എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. ഭാവി എല്ലാം അടഞ്ഞു പോയാൽ ഈ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അലിയ സന്ധ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ധ്യ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ മിനിസ്റ്ററിന് വേണ്ടി പുതിയൊരു വാതിൽ കർത്താവ് തുറക്കാൻ പോകുന്നു. ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ അപ്പ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയുടെ തലമുറയ്ക്ക് ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യണമേ അപ്പ. അവസാനിച്ചു പോയ അറിയ ജീവിതങ്ങളിൽ ആരംഭങ്ങളെ കൊണ്ടുവരണമേ അപ്പ. ഞങ്ങളുടെ കരം വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങേ തന്നെ അങ്ങ് ആശ്രയിക്കുക അപ്പ. അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ, അങ്ങ് പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പ. കർത്താവെ, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസ കണ്ണിൽ ചില വലിയ ദൈവപ്രവൃത്തികൾ കാണുകയാണ്, ചില വലിയ നന്മകൾ കാണുകയാണ് അപ്പാ. അവരുടെ മഹത്വം വെളിപ്പെടുത്തണമേ അപ്പ. ഞാനിങ്ങനൊരു കാഴ്ച കാണുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ജപ്തി നോട്ടീസും പിടിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം അറിയ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടാൻ പോകുന്നു. അറിയ, നിങ്ങളുടെ ജപ്തി നീങ്ങിപ്പോകുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. അറിയ, കർത്താവ് അത് മാസങ്ങൾ നീട്ടിത്തരികയാണ്. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയായി ഈ എപ്പിസോഡിനകത്ത് അനേകരെ തൊടുകയാണ്. അനേകർ സൗഖ്യമാകുന്നുണ്ട്. അനേകർ, നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ എപ്പിസോഡ് അറിയ കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ ശ്വാസമുട്ടൽ മാറുകയാണ്, ശാരീരിക ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുകയാണ്, ബി പിയും ഹരലുയ ഡയബറ്റിക്കും നോർമലാകുകയാണ്, കൊളസ്ട്രോൾ നോർമലായി തീരുകയാണ്. കർത്താവ്, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അത്ഭുതമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. മദ്യപാനത്തിൽ കുടുംബങ്ങൾ തകർന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ചില പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവ്, തലമുറയുടെ വിദ്യാഭ്യാസം അറിയ, വിവാഹം അറിയ, മക്കളില്ലാത്തവർ, ഇവർക്കെല്ലാം വേണ്ടി കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലുത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ അത്ഭുതം കാണണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം, സാക്ഷ്യം പറയണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് കൂടെ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററിയുടെ ഒരു ഭാഗമായി തീരേണ്ടവരായിട്ട്. അതേപോലെ നമ്മുടെ കൊല്ലത്തെ സഭയോട് ചേർന്നുകൊണ്ട് ഓരോ ദിവസവും പാവപ്പെട്ടവർക്ക്, റോഡിൽ വഴിവെക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം ഞായറാഴ്ച ഒഴിച്ച് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി ആർക്കെങ്കിലും ഉള്ളിലൊരു പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററി നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് വിശ്വസിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ്. അതേപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയിലേക്കും സ്പെഷ്യൽ മീറ്റിങ്ങുകളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കൊല്ലത്തെ സഭയിലേക്ക് കടന്നു വരാൻ പറ്റുന്നവരെല്ലാം കടന്നു വരണം. അതേപോലെ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഒക്കെ ഉള്ളവർ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഈ മിനിസ്റ്ററിക്ക് നിങ്ങളുടെ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.